നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്ക് സ്വാഗതം. KSEBയുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് കൂടിയാണിത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വിവിധങ്ങളായിട്ടുള്ള പത്രമാധ്യമങ്ങളിലൂടെയും അതോടൊപ്പം തന്നെ ദൃശ്യ മാധ്യമങ്ങളിലൂടെയും നമ്മൾ കേൾക്കുന്ന ദുഃഖകരമായ ഒരു വാർത്തയാണ് ഷോക്കേറ്റുള്ള നിരവധിയായിട്ടുള്ള മരണങ്ങൾ. നിലവിൽ അമിതമായിട്ട് വൈദ്യുതി പ്രവഹിച്ചത് മൂലമൊക്കെ ഒരുപാട് ദുരിതം അനുഭവിച്ച അല്ലെങ്കിൽ കൂടുതൽ പൊള്ളലേറ്റവരും അതോടൊപ്പം തന്നെ മരണമടഞ്ഞവരും നമ്മുടെ സംസ്ഥാനത്ത് കൂടുതലാണ്. ഇത്തരം വൈദ്യുതി സംബന്ധമായ അപകടങ്ങൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് KSEBയുടെ ഭാഗത്തു നിന്ന് വർഷാവർഷങ്ങളെ അല്ലെങ്കിൽ നിശ്ചിത ഇടവേളകൾ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പുകളും അതോടൊപ്പം തന്നെ പരിഹാര മാർഗങ്ങളും എല്ലാം തന്നെ ആവിഷ്കരിക്കാറുള്ളതാണ്. പക്ഷേ പൊതുജനങ്ങൾ ഒരുപക്ഷെ അത് സ്വീകരിക്കാറില്ല എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വാസ്തവം. ഇപ്പോൾ എല്ലാ വീടുകളിലും തന്നെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട്. പക്ഷേ ഇത്തരം സുരക്ഷാ ഉപകരണങ്ങൾക്കൊക്കെ വില കൂടുന്നത് കൊണ്ട് തന്നെ ഒരു വിഭാഗം ആളുകൾ ഇതെല്ലാം ഘടിപ്പിക്കുന്നതിന് വേണ്ടി വൈമുഖ്യം പ്രകടിപ്പിക്കുന്നു. അത്തരം ഒരു സാഹചര്യങ്ങൾ വളരെ അപകടം വിളിച്ചു വരുത്തുമെന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. KSEBയുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും പുതുതായിട്ട് വരുന്ന അറിയിപ്പുകൾ, അത് നമ്മുടെ കുട്ടികളുടെയും അതോടൊപ്പം തന്നെ മുതിർന്നവരുടെയും സുരക്ഷയെ കരുതിയുള്ള കുറച്ച് അറിയിപ്പുകളാണ്. അത് നിങ്ങളോട് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ നമ്മുടെ വീടുകളിൽ ഘടിപ്പിക്കുന്നതിലൂടെ, അതായത് അമിതമായിട്ടുള്ള വൈദ്യുതി പ്രവാഹം മൂലം അല്ലെങ്കിൽ ഷോക്കേറ്റുള്ള അപകടങ്ങളിൽ നിന്ന് ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും തന്നെ പരിപൂർണ്ണ സുരക്ഷിതത്വവും സംരക്ഷണവും ഉറപ്പുവരുത്തുന്ന രീതിയിലാണ് ഈ ഒരു അറിയിപ്പ് KSEB നമ്മളുമായിട്ട് പങ്കുവച്ചിരിക്കുന്നത്. വീട്ടിലെ എർത്തിംഗ് സംവിധാനത്തിന്റെ നിർമ്മാണവും പരിപാലനവും വളരെ പ്രധാനമായ ഒരു ഘടകമാണ്. എർത്തിംഗ് കാര്യക്ഷമമാണെന്ന് നിശ്ചിത ഇടവേളകളിൽ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. ഇതിനായി തന്നെ ഒരു അംഗീകൃത വയർമാൻ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യന്റെ സഹായം തേടാവുന്നതാണ്. അതാണ് ഏറ്റവും ആദ്യമായിട്ട് നിലവിൽ KSEB അറിയിക്കുന്നത്. രണ്ടാമതായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ത്രീപിൻ പ്ലഗുകൾ വഴി മാത്രമാണ് ഇസ്തിരിപ്പെട്ടി, റെഫ്രിജറേറ്റർ തുടങ്ങിയ ലോഹ കവചമുള്ള ഉപകരണങ്ങൾ വൈദ്യുതിയുമായി ബന്ധിപ്പിക്കാൻ സാധിക്കും. ഏതെങ്കിലും കാരണവശാൽ വൈദ്യുതി ലീക്കായി ലോഹ കവചത്തിലേക്ക് എത്തിയാൽ മൂന്നാമത്തെ പിന്നിലൂടെ വൈദ്യുതി ഭൂമിയിലേക്ക് ഒഴുകുകയും ഫ്യൂസ് പോകുന്നതിലൂടെയോ MCB ട്രിപ്പ് ആകുന്നതിലൂടെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യും. ഇനി മൂന്നാമത്തെ മറ്റൊരു ഘടകം എന്ന് പറയുന്നത്, വൈദ്യുതാഘാതം ഏൽക്കുമ്പോൾ ഹൃദയത്തിന്റെ പ്രവർത്തനം തകരാറിലായാണ് മരണം സംഭവിക്കുന്നത്. സാധാരണ നിലയിൽ 30 mA മുകളിൽ വൈദ്യുതി ശരീരത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് അത് മാരകമാകുന്നത്. വീടുകളിലെ മെയിൻ സ്വിച്ചിന് സമീപം നിർബന്ധമായും എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ ELCB അഥവാ റെസിഡൻഷ്യൽ കറന്റ് സർക്യൂട്ട് ബ്രേക്കർ RCCB സ്ഥാപിക്കുന്നതിലൂടെ ഷോക്കേറ്റുള്ള അപകടം ഒഴിവാക്കാനാകും. ഷോക്ക് ഏൽക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അപ്പോൾ തന്നെ ഈ ഉപകരണം സ്വയം ഓഫായി അപകടം ഒഴിവാക്കും. നിശ്ചിത ഇടവേളകളിൽ ELCB അല്ലെങ്കിൽ RCCBയുടെ ടെസ്റ്റ് ബട്ടൺ ഓണാക്കി അവ കൃത്യമായി പ്രവർത്തിക്കുന്നുവെന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയും വേണം. ജാഗ്രത പുലർത്താം, അപകടങ്ങൾ ഒഴിവാക്കുകയും ചെയ്യാം. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതുപോലുള്ള വിവിധ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ അറിയിപ്പുകൾക്കും ക്ഷേമ പദ്ധതികൾക്കുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. മറ്റ് പ്രധാനപ്പെട്ട പദ്ധതി അറിയിപ്പുകളുമായിട്ട് വൈകുന്നേരത്തെ വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.